ഹായ് എല്ലാവരെയും ദ ഹാപ്പിയസ് എൽ പി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പകർച്ചവ്യാധിയുടെ ഈ സമയത്ത് നിങ്ങളെല്ലാവരും സുഖവും സുരക്ഷിതവുമായി ഇരിക്കുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് എൻ്റെ വീഡിയോസ് ഇടുന്നതിലൊരു ബ്രേക്ക് എടുക്കുകയുണ്ടായി. അതിനാൽ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തിപരമായി കോവിഡ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പോസിറ്റീവ് ആയ ദിവസം മുതലേ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായ ഒരു ചെറിയ മെഷീനെ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല പൾസ് ഓക്സിമീറ്റർ എന്നൊരു മെഷീനാണ്. പാൻഡമിക് സമയം മുതൽ നിങ്ങളിൽ പലരും ഈ പദം പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങളിൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഈ വീഡിയോ സഹായമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൾസ് ഓക്സിമീറ്റർ എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും എപ്പോൾ വൈദ്യസഹായം തേടണമെന്നും നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ. കോവിഡ് 19 ഉള്ള പലർക്കും പുറമേ സുഖം തോന്നുമ്പോഴും അവരുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ്. കുറഞ്ഞ ഓക്സിജൻ്റെ അളവ് വൈദ്യസഹായം ആവശ്യമാണെന്ന് നേരത്തെയുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്താണ് പൾസ് ഓക്സിമീറ്റർ? നിങ്ങളുടെ ഹൃദയമെടുപ്പ് നിരീക്ഷിക്കാനും രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് പരിശോധിക്കാനും സഹായിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഇവ ഉപയോഗിക്കുന്നത് നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാകാം. അവ നമുക്ക് വീട്ടിൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. പാൻഡമിക് ആരംഭിച്ചതു മുതൽ നമ്മളിൽ പലരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണവുമാണിത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും അത് വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വാങ്ങാനും സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ സാച്ചുറേഷൻ ലെവലുകൾ പരിശോധിക്കാനും കഴിയുമെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. ഒരു പൾസ് ഓക്സിമീറ്ററിലെ SpO2 എന്നുള്ള വാല്യൂ ഒരാളുടെ രക്തത്തിലെ ഓക്സിജൻ്റെ ശതമാനത്തെ കാണിക്കുന്നു. ഓർക്കുക, കോവിഡ് 19 ഉണ്ടോ എന്നല്ല ഒരു പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് കോവിഡ് 19 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുമായി നിങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാച്ചുറേഷൻ ലെവൽ ദിവസേന പരിശോധിക്കേണ്ടതാണ്. അടുത്തതായി അനുയോജ്യമായ ലെവലുകൾ എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അനുയോജ്യമായ നില 95 മുതൽ 99% വരെയാണ്. അനുയോജ്യമായ ഹൃദയമെടുപ്പ് 60 മുതൽ 100 വരെയാണ്. അടുത്തതായി നമ്മളൊരു പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പരിശോധിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്തെങ്കിലും നെയിൽ പോളിഷ് അല്ലെങ്കിൽ ഫോൾസ് നെയിൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നീക്കം ചെയ്തെന്ന് ഉറപ്പാക്കുക. പരിശോധന നടത്തുന്നതിന് 5 മിനിറ്റ് മുമ്പേ വിശ്രമം ചെയ്യുക. പൾസ് ഓക്സിമീറ്ററിൽ നിങ്ങളുടെ ചൂണ്ടുവിരലോ നടുവിരലോ സൂക്ഷിക്കുക. അതിനുശേഷം സ്വിച്ച് ഓൺ ആക്കുക. പൾസ് ഓക്സിമീറ്ററിലെ വാല്യൂസ് ഒരു സ്റ്റേബിളായിട്ടുള്ള റീഡിംഗ് നൽകുന്നത് വരെ 1 മിനിറ്റെങ്കിലും കാത്തിരിക്കുക. അതിനുശേഷം മറ്റൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ആ കിട്ടിയ വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഈ പ്രവർത്തനം പ്രതിദിനം 3 തവണ ആവർത്തിക്കുക. നിങ്ങൾക്ക് സുഖം തോന്നുന്ന ദിവസങ്ങളിൽ പോലും സാച്ചുറേഷൻ ലെവൽ ട്രാക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴാണ് വൈദ്യസഹായം തേടേണ്ടത്? നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ 95% അതിൽ കുറവോ ആണെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം ബലഹീനത തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വാക്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിലോ, എഴുന്നേൽക്കുമ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒക്കെ വൈദ്യസഹായം നിങ്ങൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖമോ സ്ലീപ്പ് അപ്നിയോ ഉള്ള ചിലർക്ക് സാധാരണ നിലയിൽ തന്നെ സാച്ചുറേഷൻ ലെവൽ 90% വരെ ആകാം. ഞങ്ങൾക്ക് എവിടെ നിന്ന് പൾസ് ഓക്സിമീറ്റർ ലഭിക്കുമെന്ന് നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകാം. അടുത്തുള്ള ഫാർമസികളിൽ നിന്നോ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നോ നിങ്ങൾക്കിത് വാങ്ങാം. എന്നാൽ ഓരോ കമ്പനികളെ ആശ്രയിച്ച് വില വ്യത്യാസപ്പെടുന്നു. അതിനാൽ ക്വാറന്റൈനിലായിരിക്കുന്ന സമയം ദിവസേന നിങ്ങളുടെ സാച്ചുറേഷൻ ലെവൽ പരിശോധിച്ച് അടുത്തുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രവുമായി ബന്ധപ്പെടുകയും ചികിത്സ നേടുകയും ചെയ്യുക. അത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് ചെയ്താൽ പിന്നീടുള്ള ധാരാളം സങ്കീർണതകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഇത് സഹായമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. ദയവായി എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായി തുടരുക. മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. ഒത്തിരി സ്നേഹത്തോടെ, ഹാന, ദ ഹാപ്പിയസ്റ്റ് എൽപി.